ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തേത് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അവല് വെച്ചിട്ടാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതുപോലെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എന്നും ഒരുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മടുത്തവർക്കായിട്ടാണ് ഇന്ന് നമ്മളൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ അവല് വെച്ചിട്ടൊരു പത്തിരിയാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെള്ള അവലാണ്. ഏത് അവലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. 250 ml കപ്പിൻ്റെ അളവിൽ 3 കപ്പ് അവലാണ് ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാ അവലും നനഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു വെള്ളവും അവലുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് തന്നെ എല്ലാ അവലിലും വെള്ളമാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു അവല് നല്ലപോലെ കുതിർന്ന് കിട്ടിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചേക്കാം. ഒരു 15 മിനിറ്റ് നേരം കഴിയുമ്പോഴേക്ക് ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ പരുവം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൈകൊണ്ട് എടുക്കുമ്പോഴത്തേക്ക് കയ്യിൽ ഒട്ടുന്ന പരുവത്തിൽ ഇതുപോലെ മാവ് പോലെ ആവുന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അവല് വെച്ചിട്ട് പത്തിരി ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്, അതുമല്ല നല്ല ടേസ്റ്റുമാണ് നമുക്ക്. ഇനി ഇതുപോലെ 2 സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. നമ്മൾ ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഈ അവല് മാത്രമായിട്ട് ചെയ്തിട്ടെടുക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ട് ഒരു ഒട്ടലായിട്ട് വരും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പകുതി സവോള ഇതുപോലെ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതുപോലെ അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട, ഇതുപോലെ വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. എല്ലാം വളരെ പൊടിയായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുമ്പോൾ മാത്രമേ ഇത് കാണാനും കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളകാണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കറിവേപ്പിലയും ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ചിക്കൻ സ്റ്റോക്കാണ്. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കൻ സ്റ്റോക്ക് ആണെങ്കിൽ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടത്തില്ല. കുറച്ച് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കുക നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടെടുക്കുമ്പോൾ നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ഇനി വളരെ കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ബട്ടർ ഉരുക്കിയതാണ്. അപ്പോൾ ഇതുപോലുള്ള സ്പൂണിൻ്റെ അളവിൽ 1-3 സ്പൂൺ ബട്ടർ ഉരുക്കിയതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ബട്ടർ വേണ്ട, നെയ് മതി എന്നുള്ളവർക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതേ രീതിയിൽ ചെയ്തിട്ടെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ സ്പ്രെഡാക്കിയതിന് ശേഷം ഈ ഒരു രീതിയിൽ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഇനി പത്തിരിക്കൊക്കെ മാവ് നന്നായിട്ട് ഒതുക്കിയെടുക്കുന്ന പോലെ തന്നെ ഈ ഒരു മാവും കൂടി നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. വല്ലാണ്ട് കുഴച്ചിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് അവലായതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റായിട്ടാണ് ഈ മാവ് ഇരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു ബോൾസാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തർക്കും എത്ര വലിപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള വലിപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതുപോലെ ഒരു പരന്ന തട്ടെടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. ഇതുപോലെ തന്നെ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല, ഒന്നുകിൽ കൗണ്ടർ ടോപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി പരത്തിയെടുക്കുന്ന ബോർഡിലോ ഇതുപോലെ കട്ടിംഗ് ബോർഡിലോ എന്തിലെങ്കിലും ഒന്ന് നെയ്യോ ബട്ടറോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം മാവ് അതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുക. എനിക്ക് ഇതുപോലെ സ്റ്റീൽ പ്ലേറ്റിലാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിതിലേക്ക് ബട്ടർ ഉരുക്കിയതാണ് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ മാവ് വെച്ചിട്ടൊന്ന് കൈകൊണ്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഈ ഒരു മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു മാവ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കാതെ നമുക്കിത് ചുട്ടെടുക്കാം. എന്നാലേ ഇത് കറക്റ്റായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. ഇത് നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ചുകൂടി ബട്ടർ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. എന്നിട്ട് വേണം ഇത് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ഇത് 2 സൈഡും നല്ലപോലെ വേവിച്ചെടുക്കണം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇതിപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ പാനിൽ നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മാവിട്ട് കൊടുത്തതിന് ശേഷം
ഇതിന് മുകളിലേക്ക് കൂടി ബട്ടർ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് അതുപോലെ തന്നെ ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പരുവത്തിന് കിട്ടും. ഇത് അവിൽ വെച്ചിട്ടുള്ളതായതുകൊണ്ട് ഫ്ലെയിം കൂടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഇതും കൂടി രണ്ട് സൈഡുമായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതാ പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു അടിപൊളി അവിലിൻ്റെ പത്തിരിയാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പത്തിരിയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.